ഇന്നസെന്റിന്റെ വാദം കേൾക്കാൻ എന്നെ ഒന്ന് കോടതിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ആറുമാസം കഴിഞ്ഞ് എനിക്കെതിരെ വീണ്ടും വാദിക്കുമ്പോ ഞാൻ ചീത്തയാണെന്ന് മാത്രം പറയരുത്. പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമായതുകൊണ്ട് പിരിയണമെന്ന് പറഞ്ഞാൽ മതി, ഞാനും അങ്ങനെ തന്നെ പറഞ്ഞോളാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ അപമാനിക്കരുത്. അനന്തമും മലരാകുമ്പോ അവനും ഞാൻ ചീത്തയാണെന്ന് കരുതിയ പിന്നെ ഈ കേസിലും നന്ദേട്ടൻ ജയിക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ ഒരു കേസിലും തോൽക്കരുത്. എന്റെ മോനോട് എനിക്ക് പറയാലോ, നിന്റെ അച്ഛൻ തോൽവി അറിയാത്ത പ്രശസ്തനായ ഒരു വക്കീലാണെന്ന്. ഒക്കെ എന്നെ പിടിപ്പിച്ചിട്ടുണ്ടാവും.
താനും എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി, മാപ്പർഹിക്കാത്ത തെറ്റ്. ഞാൻ ഭാനുവിനെ തെറ്റിദ്ധരിച്ചു. എന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ച ആതിരയെ ഞാൻ അവിശ്വസിച്ചു. ഇപ്പൊ ഇങ്ങനെ തോന്നാൻ, ഞാൻ അവളുടെ മനസ്സ് കണ്ടത് ഇപ്പോഴാ ഭാനു. അവളുടെ ഡയറിയിൽ നിന്ന് മന്ദട്ടിന്റെ സംശയം മാറാൻ അവളുടെ ഡയറി വേണ്ടി വന്നല്ലേ. മന്ദട്ടിന് ആതിരയെ കണ്ടോ? ഇല്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? എനിക്ക് അവളോടൊന്നും പറയാനുള്ള ധൈര്യമില്ല ഭാനു. അവൾ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ. വേണ്ട, ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നന്ദേട്ടന്റെ സംശയം മാറിയെന്നറിഞ്ഞാൽ അവളും കുഞ്ഞു ഓടിയെത്തും. ഒന്നും പറയാതിരുന്നാൽ എങ്ങനെയാ? ഞാൻ എന്തു പറയാനാ? മകളാണെങ്കിലും നിർബന്ധിക്കുന്നതിന് അതിരില്ലേ? അച്ഛനാണെങ്കിൽ ഉപദേശിക്കുക, അവനെ പരമാവധി ഉപദേശിച്ചു. ഭാനു ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത് എന്തൊക്കെ പറഞ്ഞിട്ട് അവളുടെ തലയിലിട്ടൊന്ന് കയറണ്ടേ? മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛനും ഉമ്മയ്ക്കും വലിയ സന്തോഷമായിരിക്കും എന്നുള്ള ധാരണ. ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നന്ദേട്ടന് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് കരുതിയുള്ള ഞാൻ ഇപ്പൊ പിരിഞ്ഞിരിക്കാൻ ഞാൻ ശീലിച്ചു. നീ പോന്നതോടെ അവന്റെ സ്വസ്ഥത ആകെ തകർന്നു മോളെ. കോടതിയെ നേരേജകേ പോകുന്നില്ല. ആ പെണ്ണ് കൊല്ലപ്പെട്ട കേസിൽ നാളെ ഹാജരാകാതിരുന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തു നിന്നും അവനെ മാറ്റും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ തൊഴിൽ വേണ്ടെന്ന് വെക്കത്തേ ഉള്ളൂ. അറിയാമല്ലോ അവന്റെ സ്വഭാവം. നിന്നെ ഒഴിവാക്കിയാലേ മനസമാധാനം കിട്ടൂവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അവന്റെ വിചാരം. ഇപ്പോ നീ വന്നാലേ മനസമാധാനം കിട്ടൂവെന്നായി. എന്നെ തെറ്റിദ്ധരിച്ചതിൽ എനിക്കൊരു പ്രയാസമില്ല. പക്ഷെ അനന്തമോൻ അവൻ എന്ത് പഴച്ചു? അവനെ ഒന്ന് കാണാൻ നന്ദേട്ടൻ വന്നു. അവനെ പറ്റി ഒന്ന് അന്വേഷിച്ചു. എത്ര പെട്ടെന്ന് അവൻ നന്ദേട്ടൻ ആരും അല്ലാതായി തീർന്നത്. അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്റെ മോന് മനസമാധാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല മോള് വരണമെന്ന് പറയുന്നത്. കൊള്ളരുതാത്തവനാണെങ്കിലും ഒരു ഭർത്താവുള്ളതാണ് സ്ത്രീക്ക് ധൈര്യം. ഇനി മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്ക്. ഇതിൽ കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ല. മനസ്സിലാകാത്തത്? നിന്റെ ഭർത്താവിന്റെ അമ്മയാ വന്ന് വിളിച്ചത്, എന്നിട്ടും പോകാൻ കൂട്ടാക്കാത്തത്. എന്ത് വാശിയുടെ പേരിലായാലും അഹങ്കാരമാണ് നീ കാണിച്ചത്. ഒരു പെണ്ണിന് ഇത്ര പിടിവാശി പാടില്ല. എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല, അതെനിക്കറിയാം. എല്ലാം വരുത്തി വെച്ചത് നീ തന്നെയല്ലേ? എന്നിട്ട് മനസ്സിന്റെ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷിക്കാൻ ആരും വരുന്നു നിന്റെ വിചാരം? നിനക്ക് മാത്രമുള്ളോ മനസ്സ്? നീ എന്താ നന്ദേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? നന്ദേട്ടൻ കുഞ്ഞിനെ നോക്കിയില്ല എന്നല്ലേ നിന്റെ പരാതി? കുഞ്ഞിനെ കൊഞ്ചിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു നന്ദേട്ടൻ. ആ കാരണം പറഞ്ഞാണ് നീ പോകാതിരിക്കുന്നതെങ്കിൽ അനന്തമോ വലുതാവുമ്പോ അവനെ അച്ഛനിൽ നിന്ന് അകറ്റിയത് അമ്മയുടെ പിടിവാശിയല്ലേന്ന് അവൻ ചോദിച്ചാൽ നീ മോനോട് എന്ത് മറുപടി പറയും?